हलो एवरी वन वेलकम बैक टू अवर चानल फ्रेंड्स नसीम नामिंद वीडियो नोक और चाइनीस ड्रामा जेनल सीम 2018 सीम रिलीसर सीम प्लॉट यादमें ईर सीम या परचयपड़ान कारण क्यों यादमें पल सीम कम आल सीम नोक नमुक क्लाइमाक्स नमुक नोबर तुम्हें तीर्क सीम अलग नमुक ओर्मी वैंपा पेट रील एंडिंग तरह सीम वाले कुरवान बट ईर सीम प्लॉट वाला रील तरह मे बी नाम आरे आम कथापात्र नोल अद चिंतीपन रील मूवी मेकड़े നമ്മൾ പുറത്തു നോക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെ ഉള്ളിലും എന്ത് ചെയ്യുന്നുണ്ട് സങ്കടങ്ങളുണ്ട് ബട്ട് ആ ഒരു സങ്കടങ്ങളൊക്കെ മറച്ചു വെച്ചിട്ട് വെളിയിൽ വളരെ സന്തോഷമായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു പെൺകുട്ടി ആ ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് ഈ ഒരു സിനിമയിൽ കൂടെ നമുക്ക് കാണിച്ചു തരുന്നത് ആൻഡ് ഫൈനലി നിങ്ങൾക്ക് ചെറിയൊരു സാഡായിട്ടുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നത് അപ്പോൾ ക്രൈമിയ സാഡ് റിവർ എന്ന് പറയുന്ന 2018 റിലീസ് ചെയ്തിട്ടുള്ള ഈ ഒരു ചൈനീസ് മൂവിയെ പറ്റിയിട്ടുള്ള ആ എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്ക് പോകാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമേ പറയാനുള്ളൊരു കാര്യം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ദയവായി എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ഐക്കൺ ഉണ്ടത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഓരോന്നായിട്ട് വരുന്നതായിരിക്കും ആദ്യമേ തന്നെ നമുക്ക് കാണിക്കുന്നത് ഈ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഈ ആവുന്നാണ് ആ ഒരു പെൺകുട്ടിയുടെ പേര് സോ ആ പെൺകുട്ടി ആ ഒരുപാട് സ്കൂൾ കുട്ടികളും അതുപോലെ തന്നെ സ്കൂൾ ഗേൾസും ബോയ്സും ഒരുപാട് പേര് നീ ജീവിക്കണ്ട നീ ജീവിച്ചിട്ടൊരു കാര്യമില്ല നീ ഇപ്പോൾ മരിക്കുക എന്നുള്ളൊരു കാര്യങ്ങൾ പറയുമ്പോൾ അങ്ങനെ ഈ ആവ് ഓടിപ്പോയി വെള്ളത്തിലേക്ക് ചാടുകയാണ് വെള്ളത്തിലേക്ക് ചാടിപ്പോയി മുങ്ങിപ്പോകുന്ന സമയത്ത് ആ ഒരു പെൺകുട്ടി എന്ത് ചെയ്യുന്നുണ്ട് എനിക്കിനി ജീവിക്കേണ്ട എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞാണ് ചാടുന്നത് സോ അപ്പോൾ നമുക്കൊരു ഡൗട്ട് വരും എന്തിനാണ് ഈ ഒരു പെൺകുട്ടി മരിക്കാനായിട്ട് ഇങ്ങനെ വെള്ളത്തിലേക്ക് ചാടുന്നത് ഇങ്ങനെ ജീവിതം അവസാനിപ്പിക്കാൻ മാത്രം എന്ത് പ്രശ്നമാണ് ഈ ഒരു പെൺകുട്ടിക്കുള്ള എന്നുള്ളൊരു ഡൗട്ട് വരും സോ അതിന് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളൊരു കാര്യം അറിയണം ആ ഒരു പെൺകുട്ടിയെ പറ്റിയിട്ട് മനസ്സിലാക്കണം സോ അതിന് നമ്മൾ ആദ്യമേ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം ആ ഒരു പെൺകുട്ടി സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആദ്യം മുതലേ അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ ലൈഫ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ പെൺകുട്ടിക്ക് അച്ഛനില്ല സോ അതുപോലെ തന്നെ അമ്മയുണ്ട് പക്ഷെ അമ്മ എന്ന് പറയുന്നത് ഒരു മസാജ് പാർലറൊക്കെയാണ് നടത്തുന്നത് അപ്പോൾ അതിൻ്റെ പേരിൽ സ്കൂളിൽ ഒരുപാട് പേര് കളിയാക്കുന്നുണ്ട് നിന്റെ അമ്മ അങ്ങനത്തെ ഒരു ജോലിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അത് പുറത്തെല്ലാവരും ആ ഒരു പെൺകുട്ടി അങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് അങ്ങനെയാണ് പെരുമാറുന്നത് വീട്ടിലാണെങ്കിൽ പോലും ആ ഒരു പെൺകുട്ടി ഒരു ദിവസം രാവിലെ എണീക്കുമ്പോൾ ആ ഒരു പെൺകുട്ടിയുടെ വജേന പെയിൻ എടുക്കുകയാണ് സോ വജേന പെയിൻ എടുക്കുന്ന സമയത്ത് അത് ഈ ഒരു അമ്മയുടെ അടുത്ത് പറയാനായിട്ട് അമ്മയെ വിളിക്കുമ്പോൾ അമ്മ എന്ത് ചെയ്യുന്നുണ്ട് നീ പോ നിന്നെ ഇപ്പോൾ ഒന്ന് നീ കേൾക്കണ്ട നീ സ്കൂളിൽ പോകുന്നുള്ളൊരു കാര്യങ്ങൾ ഒന്ന് വഴക്കുറഞ്ഞ് അടിച്ച് ഓടിക്കുകയാണ് അങ്ങനെ സ്കൂളിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട് മോശം പറച്ചിലും ഒരുപാട് ഉപദ്രവവും അടിക്കുന്നത് അടുത്തുകൂടെ പോകുന്ന ആൾക്കാർ വെള്ളം എടുത്ത് ഒഴിച്ചിട്ട് പോകുന്നത് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ആ ഒരു പെൺകുട്ടി ഇങ്ങനെ നേരിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ ആവിൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് വേറൊരു ഒരു വീട്ടിലെ ഒരു പയ്യൻ താമസിക്കുന്നുണ്ട് അവന് അത്യാവശ്യം നല്ലൊരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരു ഫാമിലിയാണ് അപ്പോൾ അവൻ്റെ പേര് ചീ ചിയാങ് എന്നാണ് അവൻ്റെ പേര് അപ്പോൾ ഒരു ചീ എന്ന് പറയുന്ന ഇവനാണ് ഈ ഒരു പെൺകുട്ടിയുടെ ബെസ്റ്റ് ഫ്രണ്ടും ബ്രദറും ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു പെൺകുട്ടി സങ്കടപ്പെടുമ്പോഴത്തേക്കാർ സങ്കടം ഒപ്പുന്നതാണെങ്കിലും അതുപോലെ തന്നെ സഹായിക്കുന്നതാണെങ്കിലും അവനും ഈ ഒരു ഈ ആവെന്ന് പറയുന്ന ഒരു ബ്രദർ ഒരു സിസ്റ്ററിനെ പോലെയാണ് അത്രമാത്രം വളരെ സ്നേഹത്തോടുകൂടി കെയറോടുകൂടിയാണ് കാണുന്നത് രണ്ടുപേരും ഒരുമിച്ചാണ് സ്കൂളിൽ പോകുന്നതും അപ്പോൾ സ്കൂളിൽ പോകുന്ന വഴിയിൽ വെച്ചിട്ട് ഈ ആങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു സങ്കടം ഉള്ളതുപോലെയൊക്കെ തോന്നുമ്പോൾ അവൻ ചോദിക്കുന്നുണ്ട് എന്താണ് പ്രശ്നം എന്നുള്ളൊരു കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒന്നും പറയുന്നില്ല സോ അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു പെൺകുട്ടിയെ ഹെൽപ്പ് ചെയ്യുന്നൊക്കെ ഇവൻ തന്നെയാണ് സോ അവൾ സ്കൂളിൽ പോകാൻ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സങ്കടം വരുമ്പോഴത്തേക്ക് ഈ ഒരു പെൺകുട്ടിയുടെ അടുത്ത് മിണ്ടാനും സംസാരിക്കാനൊക്കെ ഇവൻ മാത്രമേ ഉള്ളൂ അങ്ങനെ സ്കൂളിൽ പോകുന്നുണ്ട് പഠിക്കുന്നുണ്ട് സ്കൂളിലെ ആ ഒരു നാണക്കേടും കുട്ടികളെ നാണം കെടുത്തുന്നതും അതുപോലെ തന്നെ കുറ്റപ്പെടുത്തുന്നതൊക്കെ സഹിച്ചിട്ട് തിരിച്ച് വരുന്ന വഴിയിൽ ആ ഒരു പെൺകുട്ടിക്ക് ഈ ഒരു വജേന പെയിൻ കാരണം ഹോസ്പിറ്റലിൽ പോകാൻ ആലോചിക്കുകയാണ് അങ്ങനെ ഹോസ്പിറ്റലിൽ പോകണം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒറ്റയ്ക്കാണ് പോകുന്നത് പോയി അവിടെ പോയി ഡോക്ടറിൻ്റെ അടുത്ത് പറയുമ്പോൾ ഡോക്ടർ പറയുന്നത് നീ എന്തെങ്കിലും മോശമായിട്ടുള്ള രീതിയിൽ പോയിട്ടുണ്ടാവും സോ അതിനി ഒരിക്കലും ചെയ്യരുത് എന്നുള്ളൊരു കാര്യങ്ങൾ വന്നിട്ട് അതായിരിക്കാം നിനക്ക് ഇങ്ങനെ ഒരു ഇൻഫെക്ഷൻ വജേനയിൽ വന്നതെന്ന് പറയുമ്പോൾ അവർ പെൺകുട്ടി നമ്മുടെ ഈ ആവ് പറയുകയാണ് ഡോക്ടർ ഞാൻ അങ്ങനെയൊന്നും പോയിട്ടില്ല ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഒരു മോശപ്പെട്ട ഒരു ക്യാരക്ടറല്ല എനിക്ക് എന്താണ് ഇങ്ങനെ സംഭവിച്ചെന്നുള്ളൊരു കാര്യം അറിയില്ല എന്ന് പറയുമ്പോൾ ഈ ഒരു ഡോക്ടർ പറഞ്ഞത് ഓക്കെ അങ്ങനെയാണെങ്കിൽ നിനക്കൊരു ഇൻഫെക്ഷൻ ആയിരിക്കും സോ ഇത് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലേസർ ട്രീറ്റ്മെൻറ്റ് നടത്തണം എന്നുള്ളൊരു കാര്യം പറയും അപ്പോൾ ഈ ആവ് പറയും എനിക്ക് അതിൻ്റെ കയ്യിൽ ക്യാഷും കാര്യങ്ങളും ഇല്ലെന്ന് പറയുമ്പോൾ കുറച്ച് ഓയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കും ഈ ഒരു ഓയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ കൊണ്ട് വീട്ടിൽ വന്നിട്ട് ഓയിൻമെൻറ്റൊക്കെ ഇട്ട് കിടന്നുറങ്ങാണ് പിറ്റേന്ന് രാവിലെ എനിക്ക് വീണ്ടും സ്കൂളിലേക്ക് പോവാണ് അപ്പോൾ ഈ ആവ് ഓർമ്മിക്കും എങ്ങനെയെങ്കിലും അമ്മയുടെ അടുത്ത് പൈസ ചോദിച്ചാലെന്ന് നോക്കുമ്പോഴത്തേക്ക് പൈസയുടെ കാര്യം പറയുമ്പോൾ അമ്മയ്ക്ക് അടുത്ത് എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് പറയുമ്പോൾ അമ്മ പറയും ഒക്കെ നീ പൈസയുടെ കാര്യമല്ലേ പറഞ്ഞത് ഏത് സമയത്താണെങ്കിലും നിനക്ക് പൈസ പൈസ എന്ന് മാത്രമേ ഉള്ളൂ ചിന്ത എന്ന് പറഞ്ഞ് അടിച്ചോടിച്ച് വീടാണ് സോ അങ്ങനെ സ്കൂളിൽ പോകുന്നുണ്ട് സ്കൂളിൽ പോയിട്ട് അതേ ടൈമിൽ തന്നെ ഈ ഒരു സ്കൂളിൽ ഈ ഒരു പയ്യനുണ്ട് അവൻ്റെ പേരെന്ന് പറയുന്നത് ചീ യാങ്ങെന്നാണ് അപ്പോൾ ഈ ഒരു ചീ യാങ് എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടെ ഉള്ള ഈ ഒരു ആരാ നമ്മുടെ ഈ ഒരു നടിയുടെ കൂടെ തന്നെ ഈ ആവിൻ്റെ കൂടെ പോകുന്ന ആ ഒരു പയ്യനാണ് വീട്ടിൻ്റെ അടുത്തുള്ള പയ്യൻ അപ്പോൾ അവന് എന്ത് ചെയ്യുന്നുണ്ട് ഈ ഒരു
ഈ ആവിൻ്റെ അടുത്ത് അധികമായിട്ട് കെയർ കാണിക്കുന്നത് ഒരു പെൺകുട്ടിയുണ്ട്, ടാഗ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ പേര്. അപ്പോൾ ആ ഒരു ടാഗ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിക്ക് ഒട്ടും താല്പര്യമില്ല. സോ ഈ ഒരു ടാഗ് എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ ലൈഫുണ്ട്. അവൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്കൂളിൽ ആരും ആ ഒരു പെൺകുട്ടിയെ ബുള്ളി ചെയ്യാറില്ല, പക്ഷേ അത് പുറത്തുള്ള സ്കൂളിലെ പെൺകുട്ടികളൊക്കെ തന്നെ ഈ ഒരു ടാഗിനെ ബുള്ളി ചെയ്യാറുണ്ട്. അത് ഈ ഒരു നമ്മുടെ ഈ ആവ് മാത്രമേ കണ്ടിട്ടുള്ളൂ, വേറെ ആരും അത് കണ്ടിട്ടില്ല. പക്ഷേ ടാഗിനെ പുറത്തുള്ള ആൾക്കാർ ബുള്ളി ചെയ്യുന്നത് ഈ ആവ് മാത്രമേ കണ്ടിട്ടുള്ളൂ, എങ്കിലും ഈ ആവ് കണ്ടു എന്നുള്ളൊരു കാര്യം ടാഗിനും അറിയില്ല. അപ്പോൾ ടാഗ് ക്ലാസ്സിൽ വരുന്നുണ്ട്. ക്ലാസ്സിൽ വരുമ്പോൾ ഈ ഒരു ചീച്ചാങ്ങിൻ്റെ അടുത്ത് അധികമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഈ ആവ് മിണ്ടുന്നതോ അല്ലെങ്കിൽ ചീച്ചാങ് അധികമായിട്ട് ഈ ഒരു ഈ ആവിൻ്റെ അടുത്ത് കെയർ കാണിക്കുന്നതെന്നും നമ്മുടെ ടാഗ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിക്ക് ഇഷ്ടമല്ല. അപ്പോൾ എപ്പോഴും ഈ ഒരു ടാഗ് എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് വെറുപ്പാണ് ഈ ഒരു ഈ ആവിൻ്റെ അടുത്ത്. സോ അങ്ങനെ ഒരു ദിവസം ഈ ഒരു ഈ ആവ് എന്ന് പറയുന്ന പെൺകുട്ടി പിറ്റേന്ന് ഈ ഒരു സ്കൂൾ കഴിഞ്ഞിട്ട് ഈ ഒരു ലേസർ ട്രീറ്റ്മെൻറ്റിൻ്റെ ആ ഒരു ഹോസ്പിറ്റലിനകത്ത് കയറി പോകുമ്പോഴത്തേക്ക് അവിടെ ഇരിക്കുന്ന ഡോക്ടർ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ പേടിച്ച് വിറച്ച് പോലെ ഓടിപ്പോവാണ്, ഹോസ്പിറ്റലിൽ ഇറങ്ങി ഓടിപ്പോവാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ ഇതുപോലൊരു സ്ഥലത്താണ് ഈ ഒരു അസുഖം, വജേനയിലൊക്കെ ഈ ഒരു ലേസർ ട്രീറ്റ്മെൻ്റ് എടുക്കുന്ന ഒരു ഹോസ്പിറ്റലാണെന്ന് ആർക്ക് ടാഗിനറിയാം. അപ്പോൾ ടാഗ് നോക്കുമ്പോൾ ഈ ആവ് അവിടെ നിന്ന് ഇറങ്ങി കരഞ്ഞുകൊണ്ട് വരാണ്. അപ്പോൾ അത് കണ്ട ഉടനെ ഓക്കെ ഇവൾക്ക് ഇവിടെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഇതുകൊണ്ടായിരിക്കും ഇവൾ ഈ ഒരു ഹോസ്പിറ്റലിൽ വന്നത്, അല്ലാതെ എന്തായാലും ഹോസ്പിറ്റലിൽ വരില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ എടുത്തിട്ട് സ്കൂളിനെ മൊത്തം അറിയിക്കും. സ്കൂളിനെ മൊത്തം അറിയിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഈ ആവൻ ഇതുപോലൊക്കെ വജൈനയിലെ പ്രശ്നമാണ്, അവിടെ ഒരു മോശപ്പെട്ടൊരു ക്യാരക്ടറാണ്, ഇതുപോലെ ഒരുപാട് ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ പോയിട്ടുണ്ടാവാം, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞ് ക്ലാസ് മൊത്തം എല്ലാവരും ഈ ഒരു ഈ ആവനെ കളിയാക്കാൻ തുടങ്ങുന്നുണ്ട്, ഈ ആവനെ കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നുണ്ട്, ആരും മിണ്ടാത്തൊരു സിറ്റുവേഷനിലേക്ക് വരുന്നുണ്ട്. ഇതൊന്നും നമ്മുടെ ഈ ആവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിട്ടുള്ള ചീച്ചയെ അങ്ങ് അറിയുന്നില്ല. അപ്പോൾ ഈ ആവിങ്ങനെ പോകുന്ന സമയത്താണ് പെട്ടെന്ന് തന്നെ ഒരു ദിവസം ഒരു സ്കൂളിലെ ഒരു പാർട്ടിയും കാര്യങ്ങളൊക്കെ നടത്തുമ്പോൾ ഈ ഒരു ചീച്ചാങ്ങിന് വേറൊരു പെൺകുട്ടിയെ മീറ്റ് ചെയ്യുകയാണ്. അവളുടെ പേര് എന്ന് പറഞ്ഞാൽ ഗു എന്നാണ് ആ ഒരു പെൺകുട്ടിയുടെ പേര്. ഗു സാക്സിയാങ് എന്നാണ് ആ ഒരു പെൺകുട്ടിയുടെ പേര്. അപ്പോൾ ഒരു ഗു സാക്സിയാങ് എന്ന് പറഞ്ഞ ഈ ഒരു പെൺകുട്ടിയെ മീറ്റ് ചെയ്യുന്നുണ്ട്. അവർ തമ്മിൽ ചെറിയൊരു റിലേഷൻഷിപ്പ് ഒക്കെ ആവുന്നുണ്ട്, ലവേഴ്സ് ആവുന്നുണ്ട്. അതേസമയത്ത് ഗുവിൻ്റെ ബ്രദറുണ്ട്, അവൻ്റെ പേര് ഗു സാക്സി എന്നാണ്. മറ്റേ അവൻ്റെ അനിയത്തിൻ്റെ പേര് ഗൂക്ക് സാക്സിയാങ്, ഇവൻ്റെ പേര് ഗൂക്ക് സാക്സി. അപ്പോൾ ഗൂക്ക് സാക്സിക്ക് ഈ ഒരു ഈ ആവിൻ്റെ അടുത്ത് ചെറിയൊരു ഒരു സ്നേഹമുണ്ട്. അപ്പോൾ ഈ ആവിൻ്റെ അടുത്ത് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ക്ലാസ്സിൽ നടക്കുമ്പോൾ ഈ ആവനെ പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ദിവസം ഈ അവൻ്റെ ബാഗൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ക്ലാസ്സിലെ കുട്ടികളെടുത്തുകൊണ്ട് റിവറിൽ കളഞ്ഞിട്ട് പോകും. അപ്പോൾ റിവറിൽ ഈ ഒരു ഈ ആവ് ഈ ഒരു ബാഗ് എടുക്കാൻ ഇറങ്ങി പോകുന്ന സമയത്ത് റിവറിൻ്റെ നടുക്ക് പോയി ബാഗ് എടുക്കുമ്പോൾ ഈ ഒരു ഗു സാക്സി ഇത് കണ്ടുകൊണ്ടിരുവാണ്, അതായത് നമ്മുടെ ആ പയ്യൻ. അവൻ ആൾറെഡി ഈ ഒരു ഈ ആവിൻ്റെ അടുത്തൊരു ചെറിയൊരു ഒരു ക്രഷ് ഉണ്ടല്ലോ. ഓടി ചെന്ന് ഈ അവനെ മരിക്കാൻ പോകില്ല, നീ മരിക്കില്ലെന്നൊക്കെ പറഞ്ഞ് കരയിലൊക്കെ പിടിച്ചുകൊണ്ട് വന്ന് എടുത്താണ്. കടയിൽ പിടിച്ചുകൊണ്ട് നിന്നുമ്പോൾ പറയും എൻ്റെ ബാഗ് ക്ലാസ്സിലുള്ള പിള്ളേരെ അടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ ബാഗ് എടുക്കാൻ വെള്ളത്തിൽ ഇറങ്ങിയാണ്, മരിക്കാനല്ല എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവിടെ രണ്ടുപേരും നിൽക്കുമ്പോഴത്തേക്ക് ഇവനും ഈ ഒരു ഈ ആവൻ തമ്മിൽ സംസാരിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ശരി നീ ഒന്നും സങ്കടപ്പെടരുത്, ഇനി മുതൽ നിന്നെ അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ നീ തിരിച്ച് ബിഹേവ് ചെയ്യണം, നീ തിരിച്ച് പ്രതികരിക്കണം എന്ന് പറയണം. ഇതിനുശേഷം ഈ ഒരു ഈ ആവ് നമ്മുടെ ഈ ഒരു ഗു സാക്സി പറഞ്ഞു നടക്കാൻ അവിടെ പോകുമ്പോൾ ആരെങ്കിലും കുറ്റപ്പെടുത്താണെങ്കിൽ അവരെ തിരിച്ച് കുറ്റപ്പെടുത്തുന്നത്, എൻ്റെ അതുപോലെ എപ്പോഴും ക്ലാസ്സിലുള്ള കുട്ടികൾ ബബിൾ കോക്ക് കൊണ്ടുവന്ന് ഈ ആവിൻ്റെ തലയിലൊക്കെ ഒട്ടിച്ചിട്ട് പോകും. തലയിലൊക്കെ ഒട്ടിച്ച് പോകുന്നത് തിരിച്ച് മുടിയോടുകൂടി കട്ട് ചെയ്തുകൊണ്ടെന്ന് അവർ ഒട്ടിച്ച പെൺകുട്ടിയുടെ തലയിൽ കൊണ്ടുവന്ന് ഒട്ടിക്കുന്നത്, കളയാക്കുന്നവരെയൊക്കെ എന്തെന്നാണ് വെള്ളം എടുത്ത് തലയിലൊക്കെ ഒഴിക്കുന്നത്. അങ്ങനെ ഈ ഒരു ഗു സാക്സി ഇത് പറഞ്ഞതിന് ശേഷം അതുപോലെ ബിഹേവ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ചെറിയൊരു ഭയം വരുന്നുണ്ട് ആരടുത്ത്, നമ്മുടെ ഈ ആവിൻ്റെ അടുത്ത്. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ചീച്ചാകിൻ്റെ അടുത്ത് ഒരു ദിവസം നമ്മുടെ ഈ ഒരു ടാഗ് എന്ന് പറഞ്ഞൊരു പെൺകുട്ടി പുറത്ത് പോകാം എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. അപ്പോൾ അന്ന് പുറത്ത് പോകാമെന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഈ ആവ് ബോധം കെട്ട് വീഴാണ് ഒരു വജേനയിലെ ഇഷ്യൂ കാരണം. സോ അതിനുശേഷം ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ആരും നമ്മുടെ ചീച്ചാങ്ങ്. എന്നിട്ട് ഈ ഒരു ടാഗിൻ്റെ അടുത്ത് വിളിച്ച് പറയുന്നുണ്ട് എനിക്ക് വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, ഈ ആവിന് വയ്യ എന്നുള്ളൊരു കാര്യങ്ങൾ പറയുമ്പോൾ അത് ആദ്യം ഓക്കെ ശരിയെന്ന് വന്നിട്ട് പിന്നെ അവൾക്ക് ഭയങ്കരമായിട്ടൊരു ദേഷ്യം വരുമ്പോൾ ആൾറെഡി ഈ ആവ് അറിയാത്ത രീതിയിൽ തന്നെ ഈ ആവിൻ്റെ ഫോണിൽ നിന്നും ഒരു മെസ്സേജ് ഈ ഒരു ഗു സാക്സിയാങ് എന്ന് പറഞ്ഞ ഒരു ലേഡിക്ക് അയക്കാണ്. ഗു സാക്സിയാങ് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ചീച്ചാങ് തമ്മിൽ ചെറിയൊരു ഒരു സ്നേഹബന്ധമുണ്ട്. അപ്പോൾ ആ സ്നേഹബന്ധം ആയിരിക്കും ഇവർ രണ്ടുപേർക്കും ഒരുപോലെ പണി കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടുണ്ട് ടാഗ്. അപ്പോൾ ടാഗ് ഈ ഒരു പണി കൊടുക്കാനായിട്ട് നിൽക്കുകയാണ്, പണി കൊടുക്കാൻ നിന്നിട്ട് പിന്നെ അത് ഒന്ന് നൈസായിട്ട് വീണ്ടും മുന്നിലേക്ക് പോകുകയാണ്. പിന്നെ വീണ്ടും ഈ ഒരു ഈ ആവ് നോർമലാവുന്നുണ്ട്. പിന്നെ അതിനുശേഷം ഈ ആവും ഈ ഒരു ആര് നമ്മുടെ ഗു സാക്സി എന്ന് പറഞ്ഞൊരു പയ്യനും തമ്മിൽ ഭയങ്കരമായിട്ടൊരു സ്നേഹമാവുന്നുണ്ട്. ഇതേ ടൈമിൽ വീട്ടിൽ പലപ്പോഴും പൈസ ചോദിക്കുന്നുണ്ട്, പൈസ ഒരു അങ്ങനെ എന്തെങ്കിലും കൊടുക്കാത്തൊരു സിറ്റുവേഷൻ വരുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം ഈ ആവ് ഇങ്ങനെ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അമ്മ വന്നിട്ട് പറയുന്നുണ്ട് നീ ആരുടെ കൂടെയാണ് പോയത്, എന്താണ് കാണിച്ചത്, ദ്രോഹം ചതിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വഴക്കും കാര്യങ്ങളൊക്കെ പറയണം. അപ്പോൾ പറയും ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അമ്മേ, അമ്മേ ഞാൻ ആകപ്പാടെ ചെയ്യുന്നത് നിങ്ങളുടെ ആ ടവല് ഞാനെടുത്ത് യൂസ് ചെയ്യും, എൻ്റെ ടവല്. അപ്പോഴാണ് ഈ ആവിൻ്റെ അമ്മ ഓർമ്മിക്കുന്നത് ശരി ഞാൻ മസാജിന് വരുന്ന ആൾക്കാർക്കൊക്കെ ഈ മകളുടെ ടവലാണ് കൊടുക്കുന്നത്. സോ ആ ഒരു രീതിയിൽ ഇൻഫെക്ഷൻ മകൾക്ക് വന്നതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് സോറി പറഞ്ഞിട്ട് ഒരു ലേസർ ട്രീറ്റ്മെൻറ്റിനുള്ള പൈസ കൊടുക്കുകയാണ്. അപ്പോൾ ലേസർ ട്രീറ്റ്മെൻറ്റിൻ്റെ പൈസയൊക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്കൂളിൽ നിന്നൊരു ടൂറ് പോവാണ്.
അപ്പോൾ ബസ്സിൽ വരുമ്പോഴത്തേക്ക് ബസ്സിൽ ബാഗ് വെച്ചിട്ട് അകത്ത് ബാത്റൂമിൽ പോയി മൂത്രം ഒഴിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്ക് ഈ ഒരു ടാഗ് ബസ്സിനകത്ത് കയറിയിട്ട് എല്ലാവരും കയറുമെന്ന് പറഞ്ഞ് ബസ്സും കൊണ്ട് പോകണം. സോ അതിനുശേഷം നമ്മുടെ ഈ ഒരു ഗൂസാക്സിയുടെ ബസ്സിനകത്താണ് നമ്മുടെ ഈ ഒരു ഈയാവനെ കൊണ്ടുവന്നത്. സോ അവിടെ വെച്ചിട്ട് അവർ നല്ല രീതിയിൽ ട്രാവൽ ചെയ്യുന്നുണ്ട്, സ്ഥലമൊക്കെ കാണുന്നുണ്ട്. അതേ ടൈമിൽ ഈ ഒരു ഗൂസാക്സി എന്ത് ചെയ്യുന്നുണ്ട്, ഈയാവിൻ്റെ നമ്പർ എടുത്തിട്ട് അനിയത്തിൻ്റെ ഫോണിൽ സേവ് ചെയ്ത് വെക്കുകയാണ്. സേവ് ചെയ്ത് വെച്ചിട്ട് ഈയാവും ഈ ഒരു ഗൂസാക്സിയും കൂടെ മുന്നിലേക്ക് പോവാണ്. ഗൂസാക്സി മുന്നിലേക്ക് പോയി അവർ തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പായി, എപ്പോഴും ഞാൻ നിൻ്റെ കൂടെ കാണുമെന്നൊക്കെ പറഞ്ഞ് ഈയാവിന് നല്ലൊരു വിശ്വാസം വരുന്നുണ്ട്. കാരണം ഈയാവിൻ്റെ അടുത്ത് ആകപ്പാടെ മിണ്ടുന്നത് ഈ ഒരു ടാഗ് ചീച്ചുയാങ് എന്ന് പറഞ്ഞ ഒരു പയ്യനും, അത് അവൻ്റെ അവൾക്ക് തുല്യം ബ്രദറിന് തുല്യമായിട്ടുള്ളവനാണ് വീട്ടിൻ്റെ അടുത്തുള്ളത്. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ എന്ന് പറയുന്നത് ഈ ഒരു ഗൂസാക്സി എന്ന് പറഞ്ഞ പയ്യൻ, അവനും ഈ ചീച്ചാങ്ങിനെ നല്ലൊരു ഇഷ്ടമാണ്. സോ ഫുൾ കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതിനുശേഷം ഈ ഒരു ചീച്ചാങ് ഈ ഒരു ആര് യു യാങ് എന്ന് പറഞ്ഞൊരു ഈ ശേ യു യാങ് അല്ലല്ലോ ഈ ഒരു ഈയാവ് എന്ന് പറഞ്ഞൊരു പെൺകുട്ടി തിരിച്ച് വീട്ടിലേക്ക് വന്നതിന് ശേഷം ഒരു ദിവസം ഈ ഒരു ടാഗ് എന്ന് പറഞ്ഞ പെൺകുട്ടിയെ വെളിയിൽ വെച്ചിട്ട് ടോർച്ചർ ചെയ്യുന്നത് ഈയാവ് കാണുകയാണ്. അപ്പോൾ കണ്ടത് ആൾറെഡി ഇപ്പോൾ ഈ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ടാഗ് എന്ന് പറഞ്ഞ പെൺകുട്ടിയും കാണും. പുറത്ത് സ്കൂളിലായിടത്തും പോയി പറയില്ലെന്ന് പറയും. ഈയാവ് പറയുന്നുണ്ട് ഓക്കെ നീ ഇപ്പം എൻ്റെ അടുത്ത് കാലു പിടിച്ചൊക്കെ സംസാരിക്കുന്നുണ്ടല്ലോ, ഞാൻ പറയണോ വേണ്ടെന്ന് തീരുമാനിക്കാമെന്ന് വന്നിട്ട് ഈയാവ് പോവാണ്. പക്ഷേങ്കിലും ഈയാവ് ആരടുത്തും പറയില്ല. അപ്പോൾ ഈ ഒരു ഈയാവ് പറയുമെന്നൊരു പേടി ഈ ഒരു ടാഗ് എന്ന് പറഞ്ഞൊരു പെൺകുട്ടിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ടാഗ് എന്ന് പറയുന്ന പെൺകുട്ടി ഇയാവിൻ്റെ മെസ്സേജ് ഫോണെടുത്ത് ഇയാവിൻ്റെ ഫോണിൽ കൂടി ഈ ഒരു ഗൂസാക്സിയാങ് എന്ന് പറഞ്ഞ ആ ഒരു പെൺകുട്ടിക്ക് മെസ്സേജ് അയക്കുകയാണ്. നീ രാത്രി സ്കൂളിൽ ഈ സ്ഥലത്ത് വാ, എനിക്കൊന്ന് മീറ്റ് ചെയ്യണം, സംസാരിക്കണമെന്ന് പറഞ്ഞ്. അങ്ങനെ ഈ ഒരു ഗൂസാക്സിയാങ് എന്ന് പറഞ്ഞ ഈ ഒരു പെൺകുട്ടി അവിടെ വരുമ്പോൾ ടാഗ് എന്ന് പറഞ്ഞ ഈ പെൺകുട്ടി കുറച്ച് ആൾക്കാരെ ഏർപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു പെൺകുട്ടി അടിക്കാൻ വേണ്ടി ഓടിക്കും. അപ്പോൾ ഈ ഒരു ഗൂസാക്സിയാങ് എന്ന് പറഞ്ഞ ഈ ഒരു പെൺകുട്ടി ഓടി രക്ഷപ്പെട്ട് ക്ലാസ്സിൻ്റെ ഏറ്റവും മണ്ടയിൽ വരുമ്പോൾ ടോപ്പിൽ വരുമ്പോൾ അറിയാതെ കാല് തട്ടി താഴെ വീണ് മരിക്കുകയാണ്. സോ ഇതിനുശേഷം ഇൻവെസ്റ്റിഗേഷനൊക്കെ വരുമ്പോൾ ഈ ഒരു മെസ്സേജ് ഗൂസാക്സിയാങ്ങിന് അയച്ചിരിക്കുന്നത് ഈ ഒരു ഈയാവ് എന്ന് പറഞ്ഞ ഈ ഒരു ഹീറോനിയുടെ ഫോണിൽ നിന്നാണെന്നുള്ളൊരു കാര്യം മനസ്സിലാവും. സോ അതിനുശേഷം ഈയാവിനെ കൊണ്ടുവന്ന് ഇൻവെസ്റ്റിഗേഷനൊക്കെ ചെയ്തിട്ട് അവളല്ലത് ചെയ്തത് ആരാണ് മെസ്സേജ് അയച്ചെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ അറിയില്ലെന്ന് പറഞ്ഞിട്ട് വീണ്ടും സ്കൂളിൽ വരുമ്പോൾ സ്കൂളിലെല്ലാവരും ഈ ഒരു ഈയാവാണ് ഈ ഒരു ഗൂസാക്സിയാങ്ങിനെ കൊന്നത്, നീ ഒരു ദുഷ്ടയാണെന്നൊക്കെ പറയുന്നുണ്ട്. അതേ ടൈമിൽ തന്നെ ആകപ്പാടെ തൻ്റെ അടുത്ത് മിണ്ടുന്ന ചൂച്ചാങ് ബ്രദറും തുല്യമായിട്ടുള്ളവൻ, അവനും മിണ്ടുന്നില്ല. സോ അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ ഒരു ഗൂസാക്സി എന്ന് പറഞ്ഞ ഒരു പയ്യൻ, അവൻ്റെ അനിയത്തിയാണല്ലോ മരിച്ചത്, സോ അവനും മിണ്ടുന്നില്ല. സോ ഇതിനുശേഷം ഗൂസ ഈ ഒരു ഈ അവനെ ക്ലാസ്സിലുള്ള എല്ലാം കുറ്റപ്പെടുത്തുകയാണ്. പലരും ഈ അവനെ കുറ്റപ്പെടുത്തി ഈ അവ ഈ ഒരു കടലിൻ്റെ സൈഡിൽ നിൽക്കുമ്പോഴാണ് നീ ഇപ്പോൾ മരിയെന്നൊക്കെ ഉള്ളൊരു കാര്യങ്ങളൊക്കെ പറയുന്നത്. അതിൻ്റെ ഫൈനലി ഈ ആവ് പറയാണ് ജീവിക്കുന്നതിനെ കാട്ടിലും ബെറ്റർ മരിക്കുന്നതാണ്, എനിക്ക് ജീവിക്കാനാണ് ബുദ്ധിമുട്ട്, ഇത്രയും നാൾ നിങ്ങൾ ഇത്രമാത്രം എന്നെ ടോർച്ചർ ചെയ്തു, എവറി ടൈം നിങ്ങളിങ്ങനെ കൊന്നുകൊണ്ടിരിക്കാൻ എന്നെ, അപ്പോൾ നിങ്ങളല്ലേ എന്നെ അല്ലേ യഥാർത്ഥത്തിൽ കൊന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ഗൂസാക്സി അങ്ങെന്ന് പറഞ്ഞ പെൺകുട്ടി മരിച്ചു, ഞാൻ തമ്മിൽ യാതൊരു ബന്ധവുമില്ല, ആ ഒരു മെസ്സേജ് അയച്ചത് ഞാനല്ല, സോ എനിക്ക് ജീവിക്കാൻ വയ്യ, ജീവിക്കാൻ ഞാൻ മടുത്തു, ജീവിച്ച് ഞാൻ മടുത്തു എന്നുള്ളൊരു കാര്യങ്ങൾ പറഞ്ഞ് ഈ ഒരു ഈ ആവെന്ന് പറഞ്ഞ പെൺകുട്ടി മരിക്കാൻ പോകുമ്പോൾ ഇതെല്ലാം കേട്ടോണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവൾ മരിക്കാൻ പോകാന്നുള്ളൊരു കാര്യങ്ങൾ കേട്ടോണ്ട് നമ്മുടെ ഗൂസാക്സി അവിടെ നിന്ന് ഓടി വരാണ്. രക്ഷിക്കാൻ വരുന്നതിന് മുമ്പ് ഈ ആവ് വെള്ളത്തിലേക്ക് ചാടാണ്, കടലിലേക്ക് ചാടി ഫൈനലി അവിടെ നിന്നും ആഴത്തിൽ പോകുമ്പോൾ അവിടെ നിന്നും ഈ ആവിനെ രക്ഷിച്ചുകൊണ്ട് ഗൂസാക്സിയങ്ങ് മുകളിൽ കൊണ്ടുവരും. കൊണ്ടുവന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് ആൾറെഡി നമ്മുടെ ഈ ഒരു ഈ ആവെന്ന് പറഞ്ഞ പെൺകുട്ടി മരിച്ചു പോയിട്ടുണ്ട്. സോ ഇതിനുശേഷം ആ ഒരു ക്ലാസ്സിലുള്ള എല്ലാവരും കരയും. അതിനുശേഷം ആൾറെഡി എന്ത് ചെയ്യുന്നുണ്ട്, ഫൈനലി കണ്ടുപിടിക്കും ഈ ഒരു ടാഗ് എന്ന് പറയുന്ന പെൺകുട്ടിയാണ് ഈ ഒരു ഗൂസാക്സിയങ്ങിന് മെസ്സേജ് അയച്ചതും മരണത്തിന് കാരണമായിട്ടുണ്ടായിരുന്നതും ഈ ഒരു ടാഗ് എന്ന് പറയുന്ന പെൺകുട്ടിയാണെന്ന് പറഞ്ഞാൽ അവൾ അറസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇതിനുശേഷം ഗൂസാക്സിയ ഈ ആവിൻ്റെ വീട്ടിൽ നമ്മുടെ ചൂച്ചാങ് കൊണ്ടുവന്നൊരു ഫ്ലവർ കൊണ്ട് വയ്ക്കുകയാണ്. ഫ്ലവർ കൊണ്ട് വെച്ചിട്ട് അവളെക്കുറിച്ച് ഓർത്തിട്ട് ഈ ഒരു ചൂച്ചാങ് തിരിച്ചു പോവാണ്. അതിനുശേഷം അതേ ടൈമിൽ തന്നെ നമ്മുടെ ഈ ഒരു ഗൂസാക്സി എന്ന് പറഞ്ഞ പയ്യൻ ആ ഒരു സ്കൂളിൽ നിന്നൊക്കെ മാറി മറ്റൊരു സ്കൂളിൽ പോയിട്ട് പുതിയൊരു ഒരു എന്ത് ചെയ്യുന്നുണ്ട് പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. ഇതിനുശേഷം അതേ ടൈമിൽ ഈ ഒരു ഈയാവ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയും നമ്മുടെ ഗൂസാക്സി എന്ന് പറഞ്ഞ ആ ഒരു പയ്യനും മീറ്റ് ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. അതായത് ആ ഒരു പെൺകുട്ടിയുടെ ബേഗ് വീണ ഒരു നദിക്കര, ആ ഒരു നദിക്കരയിൽ വെച്ചിട്ടാണ് ഇവർ രണ്ടുപേരും ആദ്യമായിട്ട് മിണ്ടുന്നത്, മിണ്ടി ഇവർ ചെറിയൊരു അടുപ്പത്തിൽ വരുന്നത്. സോ അവിടെ ഇവരെ രണ്ടുപേരും ഇരിക്കുന്നതും ഈ ഒരു ഈയാവ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ ഓർമ്മയൊക്കെ തന്നെ അവിടെ തന്നെയാണെന്നുള്ളൊരു കാര്യങ്ങൾ കാണിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു സിനിമ ഫൈനലി എൻഡിയാവാണ്. ഇതാണ് ഈ ഒരു ക്രൈമിയ സാഡ് റിവർ എന്ന് പറയുന്ന സിനിമയുടെ പ്ലോട്ട് എന്ന് പറയുന്നത്. ഇനി ഞാനൊരു കാര്യം പറയാം, ഇത് റിയൽ ലൈഫിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചൊരു സ്റ്റോറിയായിരുന്നു. ഒരാളെന്ന് മാത്രമല്ല, നമുക്ക് ഒരുപാട് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നമ്മുടെ സ്കൂളിൽ തന്നെ നമ്മൾ ആരെങ്കിലുമൊക്കെ ബുള്ളി ചെയ്യുന്നുണ്ടെങ്കിൽ പുറത്ത് അവർ ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നതെങ്കിലും അവരുടെ ഉള്ളിൽ എപ്പോഴും സങ്കടമാണെന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ലൈഫിലെല്ലാവരും ഉള്ളിൽ സങ്കടം നിറച്ചിട്ട് അധികമായിട്ട് പുറത്ത് ചിരിച്ച് കാണിക്കുന്ന പെൺകുട്ടികളാണ് അധികമായിട്ട് ഉള്ളതെന്നുള്ളൊരു കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലെന്തെങ്കിലും സത്യമുണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം ഉറപ്പായിട്ട് കമൻറ്റിൽ ലിവിയ. എൻ്റെ അതുപോലെ തന്നെ ഈ ഒരു മൂവിയെ പറ്റിയിട്ട് പറയുമ്പോൾ ഫൈനലി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരിക്കലും മറ്റൊരാളെ സങ്കടപ്പെടുത്താത്ത രീതിയിൽ, ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ, എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ, സമാധാനത്തോടുകൂടി ആരെയും വേദനിപ്പിക്കാതെ ജീവിക്കാൻ പഠിക്കുക, അതാണ് ഒരു നല്ലൊരു മനുഷ്യൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. ആരെയും അറിഞ്ഞോ അറിയാതെ ആരെയും വേദനിപ്പിക്കാതിരിക്കുക, അതാണ് ബെറ്റർ എന്ന് പറയുന്നത്. കാരണം നമ്മൾ എത്രയൊക്കെ വേദനിപ്പിച്ചാലും നമ്മുടെ ഉള്ളിലൊരു വേദന വരുമ്പോൾ അത് നമുക്ക് എത്രമാത്രം ബാധിക്കും എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കിക്കൊള്ളാം. അതാണ് നമുക്ക് ഈ ഒരു സിനിമയിൽ കൂടെ കാണിക്കുന്നത്. യഥാർത്ഥത്തിലെ ക്രൈമിയേഴ്സ് ആണെന്ന് പറഞ്ഞ ഈ ഒരു സിനിമ ഞാൻ ചൈനീസ് സിനിമകളിൽ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇമോഷണലായിട്ട് ടച്ച് ചെയ്ത, ഏറ്റവും ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ആയിട്ടുണ്ടായിരുന്ന ഒരു സിനിമയാണ് ക്രൈമിയേഴ്സ് ആർഡർ എന്ന് പറയുന്നത്. ഉറപ്പായിട്ടും നിങ്ങളെയും എന്നെ എൻജോയ് ചെയ്യിപ്പിച്ചതുപോലെ, എന്നെ ഇമോഷണലി ടച്ച് ചെയ്യിപ്പിച്ച പോലെ ഈ ഒരു
സിനിമ നിങ്ങളെയും ടച്ച് ചെയ്യിപ്പിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. ഈ ആവ് നടന്ന ഒരു പെൺകുട്ടിയുടെ ലൈഫിൽ സംഭവിച്ചത്. ഉള്ളിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത്രമാത്രം സങ്കടങ്ങൾ വെച്ചിട്ട് വീട്ടിൽ അമ്മയും കാണുന്നില്ല, ചിന്തിക്കുന്നില്ല, അമ്മയും കാണുന്നില്ല. ഫൈനലി അമ്മ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആവ് മരിച്ചതിന് ശേഷം ആ ഒരു മസാജ് പാർലറൊക്കെ മാറ്റി വേറൊരു ജോലിയൊക്കെ കണ്ടുപിടിക്കാൻ പോവാണ്. അതുപോലെ തന്നെ മകൾ മരിച്ചതിലൊരു സങ്കടമുണ്ട്. തൻ്റെ കുറ്റം കാരണമാണ് ഞാൻ നേരെ വണ്ണം നോക്കാത്തതുകൊണ്ടാണ് ഈ ആവ് മരിച്ചു പോയത് എന്ന് ആ ഒരു അമ്മ തന്നെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സിനിമ എൻഡ് ചെയ്യുന്നുണ്ട്. ഫൈനലി ഈ ആവ് മരിക്കില്ലെന്നായിരിക്കും നമ്മൾ വിചാരിക്കുന്നത്. ബട്ട് അൺപ്രഡിക്റ്റബിളായിട്ട് ഈ ആവ് നടന്ന ഒരു പെൺകുട്ടിയുടെ മരിക്കുമ്പോഴാണ് ഈ ഒരു സിനിമ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നമുക്കൊരു മെസ്സേജ് കൂടെ നമുക്കുള്ളിലേക്ക് പകർത്തി തരുന്നത് എന്നുള്ളൊരു കാര്യം തന്നെ പറയാം. ആരെങ്കിലും ഇതിനു മുമ്പ് ഈ ഒരു ക്രൈമിയ സാഡ് റിവർ എന്ന് പറഞ്ഞ ഈ ഒരു ചൈനീസ് മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലീവ് ചെയ്യുക. കാണാത്തൊരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം ടൈമുകളുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെയും ചൈനീസ് മൂവി കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ ഒരു തവണ ഈ ഒരു സിനിമ ഒന്ന് കണ്ടു നോക്കുക. 2018 ഈ ഒരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഫൈനലി എല്ലാവർക്കും മനസ്സിലാവും ഈ ആ കുറ്റവാളി അല്ല എന്നുള്ളൊരു കാര്യം മനസ്സിലായിട്ടാണല്ലോ ഈ ഒരു സിനിമ നമുക്ക് റിവീൽ ചെയ്ത് തരുന്നത്. ബട്ട് നിങ്ങൾക്ക് എന്താണ് ഈ ഒരു മൂവിയെ പറ്റിയിട്ട് പറയാനുള്ളത് എന്നുള്ളതും കൂടി കമൻറ്റിൽ ലീവ് ചെയ്യുക. അടുത്ത മറ്റൊരു വീഡിയോയിൽ വരുന്നൊരിക്കും വീണ്ടും സന്ദീപും അൻ്റിൽ ദാൻ ബൈ നസീം സൈനിങ് ഓഫ് യു. ലവ് യു ആൾ. ടാറ്റ ടേക്ക് കെയർ. സ്റ്റേ ഹോം. ടാറ്റ ബൈ ബൈ. പീസ് ഔട്ട് ഗൈസ്. ജിഎസ്. ലവ് യു ആൾ. ടാറ്റ ടേക്ക് കെയർ.